ചില ആൾക്കാർ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നു, മറ്റുള്ളവരെ കൊണ്ടത് പറ്റുന്നില്ല. എന്താ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. ഈ പറയുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കാം. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഓഫീസിലെ ബോസ് ശരിയല്ല, എന്നെ പഠിപ്പിക്കുന്ന സാറ് ശരിയല്ല, ഇങ്ങനെ എല്ലാത്തിലും കുറ്റം മാത്രം കണ്ടെത്തുന്ന ചില ആൾക്കാരുണ്ട്. ഇവരെയാണ് റിയാക്റ്റീവ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ മറ്റു ചില ആൾക്കാരുണ്ട്, എങ്ങനെ ഇത് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ എഫക്റ്റീവായിട്ടൊരു പ്രസൻറ്റേഷൻ നടത്താം, എങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഈ ദുർഘടമായ അവസ്ഥയിൽ എൻ്റെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ നന്നായിട്ട് പഠിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെയും മനസ്സും അവരുടെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം അവരുടെ കൺട്രോളിലായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരെ പ്രോ ആക്റ്റീവ് പീപ്പിൾ എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ടാവും. ഒരു ഉദാഹരണം ഈ ബുക്കിൽ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശവപ്പെട്ടിയുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചുകൊള്ളൂ. നിങ്ങൾ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക? ഞാൻ ഇത്രയും കാലം എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ടോ? ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹം എന്നെക്കുറിച്ച് എന്തായിരിക്കും പറയുക? ഇത് മനസ്സിലാക്കിയ വ്യക്തികൾ ജീവിതത്തിൽ ഒരു തത്വത്തോടു കൂടി ആയിരിക്കും ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവർ ജീവിതത്തിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതിനുവേണ്ടി അവർ സമയം കണ്ടെത്തും. ഇതിൽ 4 ബോക്സ് ഉണ്ട്. ഒന്നാമത്തേത് ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻറ്റുമാണ്. രണ്ടാമത്തേത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അർജൻ്റ് അല്ല. മൂന്നാമത്തേത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അർജൻ്റ് ആണ്. നാലാമത്തേത് ഇമ്പോർട്ടൻ്റും അല്ല, അർജൻറ്റും അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അമിതമായ ശരീരഭാരം കാരണം നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയെന്ന് വിചാരിക്കൂ. അത് ഈ ഒന്നാമത്തെ ബോക്സിൽ വരും. ഇമ്പോർട്ടൻ്റുമാണ്, അർജൻറ്റുമാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങൾ വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണ് ഈ അമിതമായ ഭാരമുണ്ടായത്. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അർജൻ്റ് അല്ലായിരുന്നു. ഇത് രണ്ടാമത്തെ ബോക്സിൽ വരും. ചില ആൾക്കാരെ എപ്പോഴും മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ആരുമായിട്ടെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് അർജൻ്റ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ കാര്യങ്ങളെല്ലാം മൂന്നാമത്തെ ബോക്സിൽ വരും. നാലാമത്തെ ബോക്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇമ്പോർട്ടൻ്റുമല്ല, അർജൻറ്റുമല്ല. നിങ്ങൾ ഈ 4 ബോക്സിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ 80% സമയം ചെലവഴിക്കുന്നത് ഈ രണ്ടാമത്തെ ബോക്സിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പല തരത്തിലുള്ള ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. ഞാൻ നന്നായില്ലെങ്കിലും ശരി, മറ്റുള്ളവർ നന്നാവാൻ പാടില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ ഡൈവേഴ്സായി. കോടതി പറയാണ്, ഭർത്താവിൻ്റെ പ്രോപ്പർട്ടിയുടെ പകുതി ഭാര്യയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഈ വ്യക്തി തൻ്റെ കയ്യിലുള്ള ഈ കാറിനെ $10 വിറ്റിട്ട് അതിൻ്റെ പകുതി ഭാര്യയ്ക്ക് കൊടുത്തു. പക്ഷേ മറ്റു ചില ആൾക്കാർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് വിൻ വിൻ തിയറിയാണ്. എന്താണ് ഈ വിൻ വിൻ? ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബുക്ക് എഴുതുകയാണെന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങളുടെ 20 നോളജ് കൊണ്ട് നിങ്ങളൊരു ബുക്ക് എഴുതി. കുറേ ആൾക്കാർ ആ പുസ്തകം വാങ്ങിക്കുന്നു. നിങ്ങൾക്കതിൽ നിന്നും പൈസയും കിട്ടുന്നു. അത് വായിക്കുന്ന ആൾക്കാർക്ക് അറിവും ലഭിക്കുന്നു. ഇതിനെയാണ് വിൻ വിൻ തിയറി എന്ന് പറയുന്നത്. ചില ആൾക്കാർ ചുമ്മാ എല്ലാവർക്കും ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഇങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ആൾക്കാർ ആര് പറയുന്നതും കേൾക്കുകയില്ല. മറ്റുള്ളവരുടെ ഫീലിങ്സും ഇമോഷൻസും മനസ്സിലാക്കിയാൽ മാത്രമേ അവർ നിങ്ങളുടെ മുമ്പിൽ മനസ്സ് തുറക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. അങ്ങനെ ഒരു ഇമോഷണൽ ലിങ്ക് അവിടെ ഉണ്ടാകുന്നു. ഈ കാണുന്ന 2 ഈ മരത്തിൽ നിന്നും ആപ്പിൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ പറയുകയാണ്, നീ വേണമെങ്കിൽ എൻ്റെ തോളിൽ കയറിക്കുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മരത്തിലെ എല്ലാ ആപ്പിളും തീർക്കാം. ഇതിനെയാണ് സിനർജി എന്ന് പറയുന്നത്. അതായത്, എല്ലാവരുമായി സഹകരിച്ചു പോകുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ പല മഹത്തായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. ഇദ്ദേഹം എത്രയോ മണിക്കൂറുകളായി ഈ മരം വെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കണ്ട മറ്റൊരു വ്യക്തി ഒന്ന് പറയുകയാണ്, താങ്കൾക്ക് ഈ കത്തിയുടെ മൂർച്ചയൊന്ന് കൂട്ടിക്കൂടെ? അപ്പോൾ ഇദ്ദേഹം പറയാണ്, അതിനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടിയെടുക്കണം. എന്ത് മണ്ടത്തനമാണല്ലേ! ഇത് തന്നെയാണ് നിങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏതിനാണോ പ്രാധാന്യമുള്ളത് അതിന് സമയം ചെലവഴിക്കുന്നില്ല. ഈ പറയുന്ന 4 കാര്യത്തിനായി നിങ്ങൾ ജീവിതത്തിൽ സമയം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും ജീവിതത്തിൽ പുരോഗമനമുണ്ടാവും. അതിലൊന്നാമത്തേത് ഫിസിക്കലി. ദിവസവും ഈ ശരീരത്തിന് വേണ്ടി കുറച്ച് സമയമെങ്കിലും വ്യായാമം ചെയ്യണം. ഇതിൽ രണ്ടാമത്തേത് മെൻ്റലി. ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങൾ പുസ്തകം വായിക്കുവാനായി സമയം മാറ്റിവെക്കണം. മൂന്നാമത്തേത് സ്പിരിച്വലി. അതായത്, ദിവസവും കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷൻ, പ്രയർ, യോഗ, ഇതിനായി കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കണം. നാലാമത്തേത് സോഷ്യലി. അതായത്, ഈ സമൂഹത്തിനായി നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ, അതെന്താണോ അത് കണ്ടെത്തി അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഇനിയും ഇതുപോലെ ബുക്കുകളുടെ സമ്മറി മലയാളത്തിൽ ലഭിക്കുവാനായി
ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.